എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരി സമീർ അലി. എന്റെ നാടായ മാളയിലല്ല, കോട്ടയത്താണ് ഉള്ളത്. അപ്പോ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് തന്നത്. ഞാനും എമിലും ചേർന്ന് ഒരു യാത്ര പോകുന്നു. അപ്പൊ ആ യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആഴ്ച നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് വർക്കുകൾ തീർക്കാറുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ പോകാൻ വേണ്ടിയിട്ട് RT-PCR ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ്, DDRC കയറിയിട്ട് RT-PCR കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ സ്റ്റേറ്റ് വിട്ടു പോകണമെങ്കിലും RT-PCR ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വേണം. അതിനോടൊപ്പം തന്നെ നമ്മളിനി പോയി ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ ഗ്യാപ്പിൽ കുറച്ച് ചെയ്തു തീർക്കേണ്ട കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മുടെ സഫാരി TV ആ യാത്രയിൽ നിന്നൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ നമ്മൾ കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട്. നമ്മുടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഉള്ള യാത്രകളിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ ചാനലിൽ വന്നതും വരാത്തതും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും കാണാൻ സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പൊ അതിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് പുറമെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പോകും മുമ്പ് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ കൂടെ മോനും ഉണ്ട്. അവനക്ക് ഒന്ന് രണ്ട്, അവനിപ്പോ 10th കംപ്ലീറ്റ് ആയപ്പോൾ അവനക്ക് ഒന്ന് രണ്ട് ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം ഓഫർ ചെയ്ത ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ മേടിക്കണം. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഈ വഴിക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് കോട്ടയം ആലപ്പുഴ ഈ സൈഡിലൊക്കെ വെച്ച് നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടും. ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കയറി നല്ല താറാവ് കറിയും ചിക്കൻ ബിരിയാണിയും കക്കയും ഒക്കെ കൂടി കഴിച്ച്, പിന്നെ ഷോപ്പുകാരൻ നമ്മുടെ സബ്സ്ക്രൈബർ അതിൻ്റെ പേരിൽ നല്ല പള്ളത്തി ഫ്രൈയും കൂടി നമുക്ക് കോംപ്ലിമെന്ററി തന്നിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു. അത് കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര നമ്മൾ തുടരുന്നു. കാരണം വരും ദിവസങ്ങളിലൊക്കെ ധാരാളം യാത്രകളുടെ കാഴ്ചകളൊക്കെ കാണിക്കാനുള്ളതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കാഴ്ചകളൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കോട്ടയത്തേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള വഴികൾ, ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭംഗി ഞാൻ അധികം വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ്. സഫാരി TV കാഴ്ചകൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അത് സഫാരി TV തന്നെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യണം. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം സന്തോഷ് സാറും അവിടുത്തെ എന്റെ ടീമെല്ലാം നല്ല വളരെ ഫ്രണ്ട്ലിയാണ്. ഭയങ്കര ഒരു കോൺഫിഡൻസും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസാണ്. 400-450 വ്ലോഗ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ കിട്ടുന്ന അതിനേക്കാൾ ഉപരി ഒരു വേറെ ഫീലാണ് അവിടുത്തെ ഷൂട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ കിട്ടുന്നത്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ഇനി മറ്റ് ഷോപ്പിംഗ് കാഴ്ചകളിലേക്ക് നമുക്ക് നേരെ പോകാം. അങ്ങനെ നമ്മൾ കോട്ടയത്തെ MI ഷോറൂമിലെത്തി. നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു വ്ളോഗറെ സംബന്ധിച്ചാണ് യാത്രയും വേണ്ടതാണത്, പവർ ബാങ്ക് ബാക്കപ്പ് ഒക്കെ. ഇവിടെ നല്ല ഓഫറുകളൊക്കെ ഉണ്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ബ്രോ നല്ലതന്നെ സുഖം സുഖം സുഖം. അപ്പൊ കൂടുതലൊന്നും പറയേണ്ട കാര്യമല്ല, നല്ല ഓഫറുകൾ നിൽക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം MI ഒരു ഫോണിന്റെ ഞാൻ റീൽസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നല്ല പവർ ബാങ്ക്, അതുപോലെ തന്നെ ഒരുപാട് ആക്സറീസ് ഉണ്ട്. എന്തൊക്കെ കുറെ ഓഫറുകളൊക്കെ ഉണ്ടെന്നോട് എന്നെ വിളിച്ച് വരുത്തിയേക്കുന്നത്, നമ്മുടെ പ്രേക്ഷകരോട് പറയും എന്തൊക്കെയുണ്ട്. മാസ്ക് ഒന്നും അരിക്കോ, നമ്മളെല്ലാവരും കണ്ടോട്ടെ, പ്രോട്ടോകോൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ്. എന്തൊക്കെ ഓഫറുകളുണ്ട്? ഓക്കെ, ഓഫേഴ്സ് നമുക്കിപ്പോ മെയിൻ ആയിട്ടും ഒരു ഷോപ്പ് ആൻഡ് വിൻ ഓഫറാണ് ഇത്തവണ MI നമുക്ക് എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് ഇത്തവണ ഒരു BMW ബൈക്കാണ് MI ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, അത് കിട്ടുന്നത് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് MI പ്രൊഡക്റ്റുകൾ നോക്കി തന്നെ മേടിക്കണത്. ഒരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ പവർ ബാങ്കും ഷേവിംഗ് സെറ്റ് തുടങ്ങിട്ട് എല്ലാം ഇതിന്റെ മേടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നിലക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലും ചെയ്തിട്ടുള്ളത്. MI മെയിൻ ആയിട്ടും സ്മാർട്ട് ഫോൺസ്, സ്മാർട്ട് TV, ലാപ്ടോപ്പ്, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ധാരാളം ആക്സസറീസ് ഉണ്ട്, എക്കോസിസ്റ്റം പ്രോഡക്ട്സ് ഉണ്ട്. അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് MI പ്രോഡക്ട്സ് ഉള്ളത്. ഫോൺ കാറ്റഗറി മാത്രമല്ല കേട്ടോ, ക്ലീൻ ചെയ്യണ റോബോട്ട് മുതല് എയർ പ്യൂരിഫയർ മുതൽ അങ്ങനെ ഒരുപാട് വൈഡ് റേഞ്ച് ആണത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നിങ്ങളുടെ അടുത്തുള്ള MI ഷോറൂം ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ, നിങ്ങൾ മേടിക്കണമെന്നില്ല, ജസ്റ്റ് കേറിട്ട് പ്രൊഡക്റ്റുകളൊന്ന് കണ്ടാൽ തന്നെ, അല്ലെങ്കിൽ ഡെമോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് കേട്ടോ. കാരണം നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് ഫോണിൽ നിന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രീമിയം ഫോണാണ് നമ്മൾ കണ്ടത്, XI എന്ന് പറഞ്ഞത്. വേറെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്ക് വരണമെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഫോൺസ് പ്രീമിയം ഫോൺ തന്നെ കിട്ടും. ധാരാളം ആളുകളുടെ ഇപ്പോഴുള്ള സംശയമാണ്, പ്രത്യേകിച്ച് വ്ളോഗിങ്ങിലേക്കൊക്കെ പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചോദിക്കുന്നതാണ് ഏത് ഫോൺ എടുക്കണം അല്ലെങ്കിൽ ഏത് ക്യാമറ എടുക്കണം എന്നൊക്കെ ഉള്ളത്. ഞാൻ പറയണെങ്കിൽ ഇത്രയും ടൈറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനായിട്ട് 11X
തന്നെ ധാരാളം മതിയാവും. ഓക്കെ, അപ്പൊ അത് തന്നെ ധാരാളമാണ്, കാരണം അതിനകത്തുള്ള അഡ്വാൻസ് എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരേ സമയം തന്നെ രണ്ട് ക്യാമറ ഫ്രണ്ടും ബാക്കൊക്കെ ഒരേ സമയം തന്നെ വർക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം, നമുക്ക് പറയാം, ഒരു സമയം കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു സൈഡ് നമുക്ക് പുറത്തുനിന്ന് പറയാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഫോൺ മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോബോട്ടിക് ക്ലീനിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എയർ പ്യൂരിഫയർ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഏറ്റവും എല്ലാവരും വീടുകളിലാണ്, അപ്പൊ ഒരുപാട് സമയം ടി വിയുടെ മുന്നിൽ ഇരിക്കുന്നവരാണെങ്കിൽ വലിയ ടി വികൾ എന്താണ് പറയാത്ത എക്സ്പ്ലെയിൻ ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു ടൈമാണ്, അതുകൊണ്ട് ടി വി നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഡെമോ വെച്ചിട്ടുണ്ട്. മീ ടി വികൾ എന്ന് പറയുന്നത് 32 ഇഞ്ച് മുതൽ 65 ഇഞ്ച് വരെ നമുക്ക് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ് ഇവിടെ. അതെ, 32 ഇഞ്ചിന്റെ ടി വി ആൻഡ്രോയിഡ് ടി വി ആണ്. എംഐയുടെ എല്ലാ ടി വികളും ആൻഡ്രോയിഡ് ടി വി ആണ്. നമുക്ക് വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ എംഐയുടെ ടി വിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് ടി വി സിസ്റ്റം നോർമലി എല്ലാ ആൻഡ്രോയിഡ് ടി വിയിലും ഉള്ളതാണ്. അതും കൂടാതെ ഒരു പാച്ച് വോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടി വി സിസ്റ്റം കൂടെ എംഐയുടെ ടി വിയിലുണ്ട്. ഈ പാച്ച് വോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇന്റർഫേസ് ആണ് അത്. അതിൽ 7 ലക്ഷം മണിക്കൂർ നേരത്തേക്കുള്ള കണ്ടന്റ് ഓൾറെഡി അതിൽ പ്രീബിൽഡ് ആയിട്ടുണ്ട്. 7 ലക്ഷം മണിക്കൂർ നമുക്ക് ജീവിതകാലം കാണാനുള്ളതായിട്ടുണ്ട്. എത്ര ലോക്ക്ഡൌൺ വന്നാലും പ്രശ്നമില്ല, നമുക്ക് നെറ്റ് കണക്ഷൻ അവൈലബിൾ ആയിരിക്കണമെന്നേ ഉള്ളൂ, നമുക്ക് കണ്ടോണ്ടിരിക്കാം. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ അഡ്വാൻസ് കുട്ടികളുടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ നേരെ ഷെയർ ചെയ്യാം, ഈ കുഞ്ഞു സ്ക്രീനിൽ നോക്കിയിരിക്കേണ്ട. അപ്പൊ നമുക്ക് യാത്രക്ക് വേണ്ട സംഭവങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കേണ്ട. ആദ്യം തന്നെ ഞാൻ മേടിച്ചേക്കുന്നത് നല്ലൊരു പവർ ബാങ്ക് ആണത്, കാരണം വഴിയിലൊക്കെ നമ്മൾ പെട്ടുകഴിഞ്ഞു, കാര്യം വണ്ടിയിൽ യാത്രയൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും വണ്ടി നിർത്തി അവിടെയൊക്കെ നടന്നു പോയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ലോ ബാറ്ററിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ക്യാമറ ചാർജ് ചെയ്യാനൊക്കെ ഒരു 20,000 mAh ഒരു പവർ ബാങ്ക് മേടിച്ചിട്ടുണ്ട്. ഇത് അപ്രോക്സിമേറ്റ് എന്ത് വില വരുന്നുണ്ട്? 1699 രൂപ. വേറെ 20,000 mAh പവർ ബാങ്ക് ഉണ്ട്. പിന്നെ നമുക്ക് ട്രാവലേഴ്സിന് ബെസ്റ്റ് യൂസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇതുവരെ അധികം അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇലക്ട്രിക് എയർ കംപ്രസർ. അതെ, ഇലക്ട്രിക് എയർ കംപ്രസർ. ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻ കേസ് ടയറിൽ കാറ്റ് കുറഞ്ഞാൽ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന വണ്ടിയുടെ ടയറിൽ കാറ്റ് കുറഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് തന്നെ ടയർ ഫില്ല് ചെയ്യാം, എയർ ചെക്ക് ചെയ്യാം. ഇലക്ട്രിക് എയർ കംപ്രസർ ആണ് ടെമ്മയുടെ ഉള്ളത്. അപ്പൊ നമുക്ക് യാത്രയിൽ എയർ കുറവ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഇത് തന്നെ വെച്ചിട്ട് ഈ കംപ്രസർ തന്നെ വെച്ചിട്ട് നമുക്ക് എയർ അടിക്കാം. അതുപോലെ തന്നെ നമുക്ക് എയർ പ്രഷർ ഒക്കെ നമുക്ക് ടയർ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് എന്ത് വില വരുന്നുണ്ട് ബ്രോ? 2,499 രൂപ. വെറുതെ പറയുമ്പോ ഇനി അറിയില്ല, കാരണം ഇപ്പൊ വെറുതെ പറയാൻ പാടില്ല, കോവിഡിന്റെ സമയത്ത് വെറുതെ പറയരുത്, കാരണം 2,000 രൂപക്ക് അതിന്റേതായ വിലയുണ്ട്. പക്ഷെ നമ്മുടെ യാത്രയിൽ ഭയങ്കര വർത്താണത്, വെറും പറഞ്ഞാൽ തെറ്റിയില്ല, കാരണം നമുക്ക് തീർത്തും വർത്താണ്. കാരണം നമ്മള് ലോങ് ഒക്കെ പോകുന്നവർക്ക് അറിയാൻ പറ്റുന്നത്, അപ്പൊ ഇതും യൂസ്ഫുൾ ആണ്. പിന്നെ അടുത്തത് നമുക്ക് സോപ്പ് ഡിസ്പെൻസർ, യാത്രക്ക് വേണ്ട ഒരുമാതിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്കിത് ലോഡ് ചെയ്ത് കഴിഞ്ഞാല് കൈ വെച്ചാൽ മതി, നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് യാത്രയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രിമ്മർ, ആണുങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാലോ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ട്രിമ്മർ ഉണ്ട്. എന്ത് വില വരുന്നുണ്ട് ഇത്? എംഐയുടെ BA ട്രിമ്മർ. ഇത് വരുമ്പോഴത്തേക്ക് 1499 രൂപയാണ് വരുന്നത്. 40 ലെങ്ത് സെറ്റിംഗ്സ് വരുന്ന 40 ലെങ്ത് സെറ്റിംഗ്സ് വരുന്നത്, 90 മിനിറ്റ് കോഡ്ലെസ് യൂസ്, സെൽഫ് ഷാർപ്പിംഗ്, അതായത് എന്റെ മൂർച്ച കുറഞ്ഞാല് സെൽഫായിട്ട് ഷാർപ്പ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എന്റെ ഈ യാത്രയിലേക്ക് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ ഞാനേമിലും അടുത്ത ദിവസം നമ്മൾ യാത്ര പോവുകയാണത്. ഓരോ യാത്ര എന്ന് പറഞ്ഞൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്, ഒരു ത്രില്ലാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരുക്കങ്ങളൊക്കെ ചെയ്യും. സത്യം പറഞ്ഞ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു മൂഡിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ പോണ വരെ അല്ലെങ്കിൽ യാത്ര കംപ്ലീറ്റ് ആണെങ്കിലും എന്തൊക്കെ വേണം, എന്തൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ. പക്ഷെ എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി എനിക്ക് ഷൂ മേടിക്കണം, കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, അപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇതാണ് ഞാൻ പറയാൻ കാരണം. നിങ്ങൾ എവിടെയുള്ള ആളാണെങ്കിലും അമ്മയുടെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ഷോറൂം ഏതൊക്കെയാണെന്ന് അറിയാനൊക്കെ എന്താണ്, എന്തൊക്കെ മെത്തേഡുകൾ ഉണ്ടല്ലോ? ഓക്കെ, അതിനൊരു പുതിയ മെത്തേഡ് അമ്മ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, മീ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. അത് അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എവിടെ ഏത് ലൊക്കേഷനിലുള്ള ആളോ ആയിക്കോട്ടെ, local.mi.com ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും. ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആയിരിക്കുന്ന ലൊക്കേഷൻ ഏറ്റവും അടുത്തുള്ള എംഐയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് കിട്ടും, അവരെ കോൺടാക്ട് ചെയ്യാം, നേരെ അവിടെ പോയി പർച്ചേസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഈസി ആയിട്ട് ആ സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞ കാര്യമില്ല, നമുക്ക് ബിൽഡ് ചെയ്തിട്ട് പോകാം. അപ്പോ ബിൽഡിങ്ങിന് വെക്കുമ്പോൾ ഇതിന്റെ ഓണർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ.
നമസ്കാരം. എന്താണ്, നമ്മളിപ്പോ ഈ ബ്രാൻഡിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് മേടിച്ചു ഉപയോഗിക്കുന്നവരാണ്, ഇത് സ്ഥാപനം നടത്തുന്ന ഒരാളെന്നുള്ള നിനക്ക് എന്താണ് എംഐ? ആദ്യമായിട്ട് പറയട്ടെ, അഭിഷേക വന്ന് കേറിയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. എല്ലാരും ലോകം കണ്ട ഒരാളെ നമ്മുടെ കോട്ടയത്തെ എംഐ സ്റ്റോർ വന്ന് സന്ദർശിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ഒരു അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ്. ഈ ഒരു മൊബൈൽ ഫീൽഡിനെ സംബന്ധിച്ച് ഒരു 17 വർഷമായിട്ട് ഞാൻ ഈ മൊബൈൽ ഫീൽഡിലുണ്ട്, പല കമ്പനികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡീലിംഗ് ചെയ്യുന്നു. പക്ഷേ ഈ എംഐയുടെ ഒരു എംഐ സ്റ്റോർ തുടങ്ങാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും എംഐ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്ക്, ഓൾറെഡി എനിക്ക് സ്റ്റോറുണ്ട് എങ്കിൽ പോലും എംഐയുടെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് അതുകൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നമുക്ക് ആവശ്യമുള്ള ഷൂ, പിന്നെ നമ്മുടെ ടീഷർട്ട്, നമ്മുടെ കൂളിംഗ് ഗ്ലാസ്, നമുക്ക് ലൈഫ് സ്റ്റൈൽ എല്ലാ എക്യുപ്മെൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇന്നൊവേഷൻസ്, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എംഐയുടെ വന്നത് ഒരു വയർലെസ് ചാർജിങ് ടെക്നോളജി വന്നു. അതായത് നമ്മുടെ ഫോണുകൾ വെറുതെ വീട്ടിൽ വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും, നമുക്കൊരു എന്താ പറയുക, ചാർജർ വേണ്ട, കേബിൾ വേണ്ട. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നൊവേഷൻസ് കൊണ്ടുവരുന്ന ഒരു കമ്പനിയുടെ കൂടെ നിൽക്കാനാണ് എനിക്കും താല്പര്യം. ഇപ്പോൾ ഉള്ള ടെക്നോളജിക്ക് അനുസരിച്ച്, ഇപ്പോഴുള്ള ട്രെൻഡിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് താല്പര്യം എൻ്റെ. അതുകൊണ്ട് ആണ് നമ്മൾ എംഐ സ്റ്റോർ കോട്ടയത്ത് തുടങ്ങിയത്. കോട്ടയം വളരെ കൈ, രണ്ട് കൈ നീട്ടിയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. നമുക്ക് അതുപോലെയുള്ള സപ്പോർട്ട്സ് ഉണ്ട്. എംഐയുടെ ആരാധകർ അല്ലെങ്കിൽ എംഐ ഉപയോഗിക്കുന്നവര് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. കാരണം സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാവാതെ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കമ്പനി നമുക്ക് വേണ്ടി ചില പ്രൊഡക്റ്റുകൾ തയ്യാറാക്കി ഇറക്കാന്ന് വെച്ചാൽ അത് തീർത്തും സന്തോഷമുള്ള ഒരു കാര്യമാണത്. അപ്പൊ നമ്മുടെ ഇനി ഇത് മേടിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് അപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. വരും ദിവസങ്ങളിൽ നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടങ്ങിയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള എംഐ സ്റ്റോർ കുടുംബസമേതം സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഷോപ്പ് ആൻഡ് വിൻ കോൺടെസ്റ്റിൻ്റെ ഭാഗമായി തീർന്നാൽ തന്നെ വലിയേറിയ സമ്മാനങ്ങൾ നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട്. എൻ്റെ ഷോപ്പിംഗ് ഇവിടെ കഴിയുന്നില്ല, എന്നിരുന്നാലും എൻ്റെ മറ്റു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റു തയ്യാറെടുപ്പുകളുമായിട്ട് ഞാൻ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ വരും എപ്പിസോഡുകളിൽ നമുക്ക് യാത്രാ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എൻ്റെ ഈ ഓണം മീ ഓണം. എൻ്റെ പേര് ടോംസൺ. ഞങ്ങളിവിടെ എംഐ കോട്ടയം സ്റ്റോറിൽ വിസിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ റീസെൻ്റ് ഒരു ഷോപ്പ് ആൻഡ് വിന്നിൻ്റെ ഓഫേഴ്സൊക്കെ ഇപ്പോൾ കോട്ടയത്ത് കൊടുക്കണമെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എംഐയുടെ സ്റ്റോർ വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ റെഡ്മിയുടെ ബ്രാൻഡിനെ പറ്റി അറിയാം, നല്ല റിവ്യൂ ഉള്ള ബ്രാൻഡാണ്. മാത്രമല്ല അവിടെ ചെറിയ ഒരു വിലയ്ക്ക് തന്നെ നല്ല സ്പെസിഫിക്കേഷനുള്ള ഫോൺസും അതുപോലെയുള്ള ഓരോരോ വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സുകളാണ് എംഐക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമായിട്ടാണ് ഞങ്ങൾ എംഐയുടെ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ വന്നത്. അപ്പോൾ ആ ഓഫർ, ഇപ്പോൾ ഷോപ്പ് ആൻഡ് വിൻ്റെ ഓഫർ ഉണ്ട്. ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് BMW ബൈക്കോ അല്ലെങ്കിൽ 65-inch TV കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഒരു ഒരു ഭാഗ്യപരീക്ഷണം നടത്താം. അപ്പോൾ എന്ത രീതിയിൽ അമ്മയ്ക്കൊരു ഫോൺ കൂടെ വാങ്ങണം, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഫോണ് ഞങ്ങളിന്ന് വാങ്ങുവാണ്, Redmi 9. നല്ല സ്പെസിഫിക്കേഷനുള്ള ഫോണാണ്. ഈ റേഞ്ചിൽ കിട്ടാവുന്ന മാക്സിമം ഉള്ള പ്രോസസ്സറും അതുപോലെ റാമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഫോൺ ഞങ്ങളിവിടുന്ന് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ ഷോപ്പ് ആൻഡ് വിന്നിൽ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടുമെന്ന് അറിയില്ല, നല്ലൊരു ഭാഗ്യപരീക്ഷണം നടത്തുകയാണ്. ഞങ്ങൾ ഈ ഒരു ബ്രാൻഡിൽ സാറ്റിസ്ഫൈഡ് ആണ്.